ഫഖാല അബൂബക്കറിൻ, അപ്പോൾ അബൂബക്കർ പറഞ്ഞു, നബിയെ, സലാസുൻ ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാ, എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടം മൂന്ന് കാര്യമാണ്, അന്നദറു ഇല വജ്ഹിക, നിങ്ങളെ മുഖത്തേക്ക് നോക്കിയിരിക്കുക, വജ്മഉൽ മാലി ലിൽ ഇൻഫാഖ് അലൈക, നിങ്ങൾക്ക് പൈസ തരാൻ വേണ്ടി കച്ചവടത്തിന് പോവുക, നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കി തരാൻ വേണ്ടി കച്ചവടത്തിന് പോവുക, അത്തവസ്സലു ബിഖറാബത്തിക, നിങ്ങളെ കുടുംബത്തിന്റെ പൂരിശത് പറഞ്ഞും നിങ്ങളെ കുടുംബത്തിനെ സ്നേഹിച്ചും നിങ്ങളെ സ്നേഹം നേടുക, ഇതല്ലാതെ എനിക്കൊരു ഇഷ്ടമില്ല, സലാഹു ഒന്നും ഇഷ്ടമല്ല, സലാഹു ഹുബ്ബിബ ഇലയ്യ മിന ദുനിയാ, അബൂദാവൂദിന്റെ ഹദീസ്, എനിക്ക് ദുനിയാവിൽ ഇഷ്ടം അന്നദറു ഇലാ വജ്ഹിക, നിങ്ങളെ മുഖത്തേക്ക് നോക്കിയിരിക്കാം, വജ്മഉൽ മാലി ലിൽ ഇൻഫാഖ് അലൈക, നിങ്ങൾക്ക് പണം തരാൻ വേണ്ടിട്ട് കച്ചവടത്തിന് പോയി പൈസ ഉണ്ടാക്കുക, നിന്റെ കുട്ടികളെ പോറ്റാനല്ല, നിങ്ങൾക്ക് പൈസ തരാം, നിങ്ങളെ കുടുംബത്തെ സ്നേഹിച്ച് പൂരിശപ്പെടുത്തിയും നിങ്ങളെ സമീപം നേടുക, ഇതല്ലാത്ത എനിക്ക് ദുനിയാവിലൊരു ഇഷ്ടമില്ല. സയ്യിദുനാ സിദ്ദീഖ് ഹബീബ റസൂല്ല, അതേ റസൂല്ല പറഞ്ഞേ, ഈമാനു ദുനിയാവിലുള്ള ഈമാനെല്ലാം ഒരു തട്ടിലും, സിദ്ദീഖിന്റെ ഈമാൻ മറ്റേ തട്ടിലും വെച്ചാൽ, ലസഖുല ഈമാനു അബൂബക്കർ, അബൂബക്കറിന്റെ ഈമാനാണ് കനം മുത്തനബി അതൊക്കെ. ആ ഇക്ബാൽ പറയാം, അതായത് പറവ വണ്ട് ഹബീബായ മുഹമ്മദ് മുസ്തഫ, പർവാന കോ ചിറാഗ് ഹേ ബുൽബുൽ കോ ഫൂൽ ബസ്, സിദ്ദീഖ് കേ ലിയ ഖുദാ ഔർ ഖുദാ കേ റസൂൽ ബസ്, ഹബീബായ മുഹമ്മദ് മുസ്തഫ. അതന്നെ കരിവണ്ടി എങ്ങനെയാണോ പുഷ്പത്തെ പ്രേമിച്ചത്, എങ്ങനെയാണോ എങ്ങനെയാണ് ശരഭം വിളക്കിനെ പ്രേമിച്ചത്, അങ്ങനെയാണ് മഹാനായ സിദ്ദീഖ് മുഹമ്മദ് മുസ്തഫ. എല്ലായിടത്തും ബാക്കിൽ നടക്കും, എന്നാൽ ഹിജ്റ വരുമ്പോ ഒന്ന് മുന്നിക്ക് പോയും, ഒന്ന് ബാക്ക് പോയും, ഒന്ന് അങ്ങോട്ട് പോയും, ഇന്നിങ്ങോട്ട് പോയും, റസൂല ചിരിച്ചി നിനക്കെന്താന്ന് വെച്ചു പറഞ്ഞു, നബിയെ ഞാന് നാല് ഭാഗം പാഴുന്നത് വല്ല ശത്രു ഉണ്ടെങ്കിൽ ആദ്യം എന്നെ കണ്ടോട്ടെ എന്ന് വിചാരിച്ച. സൗറു ഗുഹയിലെത്തി, സൗറു ഗുഹയിൽ നമ്മൾ ബർക്കത്തെടുക്കാൻ പോണ്ടല്ലോ, ആദ്യം ആരുടെ ഇറങ്ങിയത് ഷാർ സൗറു ഖുറൈൻ, സൗറു ഖുറൈൻ എത്തിയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, നിങ്ങൾ അവിടെ ഇറങ്ങാൻ ഞാൻ സമ്മതിക്കുക, നിങ്ങളവിടെ ഞാൻ ഇറങ്ങട്ടെ, ഏതെങ്കിലും വല്ല ഏതെന്തൂക്കൾ കടിക്കണമെങ്കിൽ സിദ്ദീഖ് കടിച്ചോടെ, നിങ്ങൾ ഓക്കെയാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇറങ്ങി നിറച്ച് മാളുണ്ട്, മാളം മുഴുവൻ അടച്ച് തന്റെ കമീസൂരി അടച്ച് ഒരു മാളം ബാക്കിയായി, എന്നിട്ട് റസൂല്ലാണ് താഴെ ഇറക്കി ഇരുന്ന് ആ മാളം തന്റെ തള്ളവിരൽ കൊണ്ട് അടക്കാവുന്ന പാകത്തിലിരുന്ന്, എന്നിട്ട് ആ മാളം തള്ളവിരൽ കൊണ്ട് അടച്ച് റസൂല്ലാക്ക് തന്റെ തൊട പാകപ്പെടുത്തി വെച്ച് അതിൽ റസൂല്ലാനെ കടത്തി. സദ്യഖ് റളിയല്ലാഹുവിന്റെ സൗറിലെ ജീവിതം അതിനാ അങ്ങനെ മണിക്കൂറുകൾ കഴിച്ചത്, പാമ്പടടിച്ച് ഭയങ്കര അസഹ്യമായ വേദന, റസൂല്ല എന്നിട്ട് കാലിളക്കിയില്ല, കണ്ണുനീര് വീണ് റസൂല്ല ഉണർന്ന്, മനസ്സിലായോ, ഇറങ്ങാൻ മനസ്സില, നിങ്ങളിറങ്ങാൻ പറ്റില്ല, ഞാൻ ഇറങ്ങ വല്ല ജീവിയും ആക്രമിച്ചോട്ടെ, നിങ്ങളിറങ്ങാൻ അമ്മയ്ക്കൂല, അതാണ് സദ്യഖുൽ അക്ബർ, അതാണ് സദ്യഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അമലോ, അമലിൽ പലതും നേരത്തെയാണ്, തഹജ്ജു നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലെന്ന് വിചാരിച്ച് സദ്യഖ് റളിയല്ലാഹു അൻഹു വിത്തർ ഷറഫാക്കപ്പെട്ട നേരത്തെ നിസ്കരിക്കൂല, വിത്തറൊക്കെ സിദ്ദീഖ് നേരത്തെ നിസ്കരിക്കും, മനസ്സിലായില്ല. ഉമർ ഇബ്നു ഖത്താബ് അങ്ങനെയല്ല, ഉമർ ഇബ്നു ഖത്താബ് നട്ടപ്പാതിര കഴിഞ്ഞിട്ട് എണീക്കുന്ന ഉറപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പം നിസ്കരിക്കില്ല അറിയും, സിദ്ദീഖ് പറയും എനിക്കങ്ങനെ ഉറപ്പൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ നിസ്കരിക്കാമെന്നറിയും. അമല അങ്ങനെയാ, മറ്റെങ്ങനെയാ, ഇഷ്ടം അങ്ങനെയല്ല, ഇഷ്ക ഭയങ്കര ഭയങ്കര ഇഷ്ക റസൂലാണ്, ലോകത്തെ ഏറ്റവും വലിയ മുമിൻ സിദ്ദീഖുൽ അക്ബർ, അള്ളാഹു തൗഫീഖ് തരട്ടെ, അതുകൊണ്ട് അവസാനിപ്പിക്കാണ് കുട്ടികളെ.